ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ അതേറ്റ് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബിഗിനേഴ്സ് കിറ്റിനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ കുറേ പേര് മെറ്റീരിയൽസ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെറ്റീരിയൽസ്, അതായത് നമുക്ക് എല്ലാ മെറ്റീരിയൽസും നമുക്ക് ഒരു ഷോപ്പിൽ തന്നെ പോയി വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മളാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയിട്ടാണ് നമുക്ക് എല്ലാ മെറ്റീരിയൽസും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാനൊരു ഓപ്ഷൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സൊക്കെ കാണുന്നവർക്ക് ഒരു ഹെൽപ്പ്ഫുൾ ആയിക്കോട്ടെ, ഈ ഒരു കാര്യം ഹെൽപ്ഫുൾ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവരുടെയും തിരഞ്ഞു നടക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം മുന്നോട്ട് വെച്ചത്. അപ്പോൾ കുറേ പേർക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബിഗിനേഴ്സ് കിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ എത്ര തരം മെറ്റീരിയൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അറിയണമെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ അടുത്തത് പറയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഈ ഒരു ക്ലാസ്സിൽ കൂടെ തന്നെ നമ്മൾ ഈ ഒരു നമ്മുടെ ചാനലിൻ്റെ ലിങ്കും കൂടെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഗ്രൂപ്പിൽ ചേരാൻ, മീൻസ് വരാൻ ആഗ്രഹമുള്ളവർ ലിങ്ക് വഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ, ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ എംബ്രോയിഡറി ഫ്രെയിമാണ്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ ഒരു ഫ്രെയിമാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് എംബ്രോയിഡറി ത്രെഡാണ്. അപ്പോൾ നമ്മളുടെ കളർഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ത്രെഡുകൾ ഒരു 10 നമ്പേഴ്സ് നമ്മൾ ഇതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് കിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മെറ്റീരിയൽസാണ്, നമ്മൾ ഇതിൽ ഒരുപാട് മെറ്റീരിയൽസ് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കുറച്ച് മെറ്റീരിയൽസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അടുത്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് പോപ്ലിൻ ക്ലോത്താണ്. അതൊരു 2 മീറ്റർ നമ്മൾ വെക്കുന്നതാണ്. അപ്പോൾ ഒരു എംബ്രോയിഡറി ഫ്രെയിം 6 ഇഞ്ചിൻ്റെയും അതുപോലെ തന്നെ ത്രെഡ് ഒരു 10 എണ്ണം, പിന്നെ അതിനുശേഷം പോപ്ലിൻ്റെ ക്ലോത്ത് അതൊരു 2 മീറ്റർ വയ്ക്കുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മളുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ത്രെഡ് കട്ടറാണ് കേട്ടോ. ഇതിനെ ട്രിമ്മർ എന്നും പറയും. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ നമ്മളുടെ മെറ്റീരിയലിൻ്റെ കൂടെ വയ്ക്കുന്നുണ്ട്, നമ്മളുടെ കിറ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സാധനം നമ്മളുടെ സിം റിപ്പർ എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്തതൊക്കെ നമുക്ക് അഴിച്ചെടുക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് സിം റിപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മളുടെ കിറ്റിൽ വരുന്നത് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ടേപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാതരം ഐറ്റംസും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ മെഷർമെൻറ്റ് ടേപ്പാണ് അടുത്തതായിട്ട് വരുന്നത്. അതിൻ്റെ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു ബോക്സിലുള്ള നീഡിൽസ്, ഫുള്ളായിട്ട് എല്ലാ സൈസ് നീഡിൽസും ഇതിലുണ്ടാവും കേട്ടോ. നമ്മളുടെ 12, നമ്മൾ നീഡിൽ നമ്പർ 12 എന്ന് പറഞ്ഞില്ലേ, ആ ഒരു 12ഉം അതുപോലെ തന്നെ 4 സൈസ് നീഡിലും എല്ലാ നമ്പർ നീഡിലും ഇതിലുണ്ടാവും. അപ്പോൾ ആ ഒരു ബോക്സ് നമ്മൾ വയ്ക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് നമ്മളുടെ അടുത്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മളുടെ ആരി ത്രെഡാണ്. ആരി ത്രെഡ് ഒരു 3 കളേഴ്സ് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. 3 കളേഴ്സാണ് നമ്മളുടെ ആരി ത്രെഡ് വെക്കുന്നത്. ഞാനിതിൻ്റെ എത്ര ഐറ്റംസും വെക്കുന്നുണ്ടെന്നും കൂടെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്, അതായത് ബിഗിനേഴ്സ് കിറ്റിൽ ഇത്ര ഐറ്റംസാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ആരി നീഡിലും ആരി ത്രെഡും, ആരി ത്രെഡ് 3 എണ്ണമാണ് വെക്കുന്നത്. അതുപോലെ തന്നെ ആരി നീഡിൽ, അതുപോലെ തന്നെ ബോട്ട്കിൻ, നമ്മളുടെ റിബൺ വർക്ക് ചെയ്യാനായിട്ട്, റിബൺ എംബ്രോയിഡറി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ബോട്ട്കിൻ എന്ന് പറയുന്നത്. ഈ ഒരു ബോട്ട്കിനും വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ 1/2 ഇഞ്ചിൻ്റെ റിബണും, അതുപോലെ തന്നെ 1/4 ഇഞ്ചിൻ്റെ റിബണും, അതൊരു 3 എണ്ണം നമ്മൾ വെക്കുന്നുണ്ട്. ഓക്കെ, 3 കളേഴ്സ് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. അതായത് 1/2 ഇഞ്ചിൻ്റെ 3 എണ്ണം, 1/4 ഇഞ്ചിൻ്റെ 3 എണ്ണം, അങ്ങനെ 6 റിബണാണ് നമ്മളിതിൽ വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ മിറർ, റൗണ്ട് മിറർ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ അധികവും. റൗണ്ട് മിറർ, അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം റൗണ്ട് മിറർ അല്ലെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ വേറെ ടൈപ്പ് മിറർ ഏതാണോ നിങ്ങളുടെ ഇഷ്ടാനുസരണം, അതും 3 പാക്കറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അടുത്തത് വന്നിട്ട് നമ്മളുടെ ഷുഗർ ബീറ്റ്സ് ആണ്. ഷുഗർ ബീറ്റ്സ് നമ്മൾ 5
പാക്കറ്റാണ് നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 5 തരം 5 കളറിൽ നമ്മൾ 5 പാക്കറ്റ് ബീഡ്സ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ അടുത്തത് വരുന്നത് കട്ട് ബീഡ്സ് ആണ്. കട്ട് ബീഡ്സും അതുപോലെ തന്നെ 5 പാക്കറ്റ് നമ്മൾ വയ്ക്കുന്നതാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കളറ് നമ്മൾ 5 പാക്കറ്റ് വയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് സർദോസി ആണ്. സർദോസി നമ്മൾ 2 പാക്കറ്റ് ആയിരിക്കും വയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എംബ്രോയിഡറി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഫാബ്രിക് ഗ്ലൂ ആണ്. ഫാബ്രിക് ഗ്ലൂ ഇതുപോലെ ഒരു ബോട്ടിൽ വയ്ക്കുന്നതാണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ഗ്ലൂ സ്റ്റോൺ ആണ്. നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഗ്ലൂ സ്റ്റോൺ ഒരു 3 പാക്കറ്റ് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് റിംജിം ത്രെഡാണ്. റിംജിം ത്രെഡ് കുറേ പേർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ റിംജിം ത്രെഡ് 3 കളറും അതുപോലെ തന്നെ മെറ്റാലിക് ത്രെഡ് 3 കളറും. മെറ്റാലിക് ത്രെഡും റിംജിം ത്രെഡും ആണ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉള്ള ഐറ്റംസ്. അപ്പോൾ അതും 3 കളേഴ്സാണ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മളുടെ സീക്വൻസ് ആണ്. സീക്വൻസ് ഫ്ലാറ്റും ബൗളും, അങ്ങനെ 2 ടൈപ്പും 5 5 പാക്കറ്റാണ് നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മളുടെ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ, അതായത് ബിഗിനേഴ്സ് കിറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ കാണിക്കാത്ത 2 ഐറ്റംസ് കൂടെ ഉണ്ട്. ഒന്ന് വന്നിട്ട് യെല്ലോ കാർബണും അതുപോലെ തന്നെ ബട്ടർ പേപ്പറും. യെല്ലോ കാർബൺ എൻ്റെ മിസ്സായിപ്പോയി, എൻ്റെ മോനെ എടുത്ത് എവിടെയോ കൊണ്ടിട്ടു. അപ്പോൾ അത് കാണാനില്ല, എനിക്ക് പെട്ടെന്ന് തിരഞ്ഞപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ യെല്ലോ കാർബണും അതുപോലെ തന്നെ ഒരു 2 യെല്ലോ കാർബണും അതുപോലെ തന്നെ നമ്മളുടെ ഒരു ബട്ടർ പേപ്പറും അത് കുറച്ച് ഒരു ഷീറ്റും നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 ഐറ്റംസ് ആണ് നമ്മൾ എക്സ്ട്രാ ഇതിൽ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മളുടെ ഈ ഒരു ബിഗിനേഴ്സ് കിറ്റിൽ വരുന്നത്. ഇത്രയും ഐറ്റംസ് വെക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ എംബ്രോയിഡറി എന്ന് പറയുന്നത് എല്ലാം കൊണ്ടുള്ള എംബ്രോയിഡറി ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നോർമൽ ത്രെഡും മാത്രം യൂസ് ചെയ്തിട്ടുള്ളതല്ല. അപ്പോൾ ആ ഒരു എംബ്രോയിഡറിക്ക് എത്ര ഐറ്റംസ് അത്ര ഐറ്റംസ് നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ബിഗിനേഴ്സ് കിറ്റ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നത്. അതായത് നമ്മൾ ബിഗിനേഴ്സ് കിറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ത്രെഡും എംബ്രോയിഡറി ഫ്രെയിമും ആ ഒരു കാര്യങ്ങൾ മാത്രമായിട്ട് ആക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഐറ്റംസും നിങ്ങൾക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാ ഐറ്റത്തിൻ്റെയും ഒരുപാടല്ല, നിങ്ങൾക്ക് പഠിക്കാൻ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള, അതായത് ഇപ്പോൾ ഒരു റംജിം ത്രെഡോ മെറ്റാലിക് ത്രെഡൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി യൂസ് ചെയ്യാനുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ ബീഡ്സ് ആയിക്കോട്ടെ, എന്താണെങ്കിലും നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാനായിട്ട് അതിൽ അത്രയും ഉണ്ടാവും, ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ ഒരുപാടല്ല, നമ്മൾ ഓരോന്നിൻ്റെയും, അതാണ് ഞാൻ നമ്പേഴ്സും കൂടെ കറക്റ്റായിട്ട്, അതായത് എത്ര എണ്ണം കൂടെ വെക്കുന്നുണ്ടെന്നുള്ളതും കൂടെ പറഞ്ഞത്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് നമ്മുടെ ഈ ഒരു കിറ്റിൽ ഉണ്ടാവാട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെന്തായാലും ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാനിന്ന് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കിറ്റ് വേണമെന്നുള്ളവർ ഒന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പിൽ എല്ലാവരും ഇന്ന് ജോയിൻ ചെയ്യുക, ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളുടെ ഓൾഡ് വീഡിയോസും ക്ലാസ്സുകളും അതുപോലെ എല്ലാം തന്നെ പോയി കാണുക കേട്ടോ. അപ്പോൾ മനസ്സിലാവും ഞാൻ എന്തിനാണ് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ആവശ്യപ്രകാരമാണ് ഞാൻ ഈ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി നാളത്തെ ഇതായിരുന്നു, അതായത് ഒരുപാട് ഡിലേ ആക്കി. സത്യം പറഞ്ഞാൽ മുന്നേ പറഞ്ഞതാണ്, നമ്മളുടെ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോഴാണ് അതിന് സാധിച്ചത്. അപ്പോൾ എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം, വാട്സപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പരസ്പരം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജും കാര്യങ്ങളും അയക്കരുത്. കാരണം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, അതിലാണ് ഞാൻ വാട്സപ്പിൻ്റെ ലിങ്ക് ഇടുന്നത്. അപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ
ആരാണ് ഇവരാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ആരെങ്കിലും അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് വിയാ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ഒരു ക്ലാസ്സിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ ഗ്രൂപ്പിലോട് ജോയിൻ ചെയ്യുക. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അതിലൂടെ നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഡൗട്ട്സും കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചെയ്ത വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ആഗ്രഹം പോലെ ഞാൻ നമ്മുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ കിറ്റ് ആവശ്യമുള്ളവരും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ നമ്മളുടെ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് റിബൺ എംബ്രോയിഡറി ആയിരിക്കും. അപ്പോൾ റിബണൊക്കെ എല്ലാവരും വാങ്ങിച്ച് വെക്കുക, 1/4 ഇഞ്ചിൻ്റെയും 1/2 ഇഞ്ചിൻ്റെയും. അപ്പോൾ റിബൺ എംബ്രോയിഡറിയാണ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബീഡ്സിൻ്റെ എംബ്രോയിഡറി തുടങ്ങുന്നത്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ കോസ്റ്റ് ഞാൻ നിങ്ങളെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്ന സമയത്ത് പറയാം കേട്ടോ, ഇതിൻ്റെ കോസ്റ്റ്. അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ ടോട്ടലായിട്ട് എത്ര കോസ്റ്റ് വരും, അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊറിയർ ചാർജും എല്ലാം കൂടെ ആഡ് ആക്കിയിട്ട് ഒരു എമൗണ്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു എത്ര മെറ്റീരിയൽസ് കിറ്റിൽ ഉണ്ടാവും എന്നുള്ളത് മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇതിൻ്റെ എമൗണ്ടും കാര്യങ്ങളും ടോട്ടൽ എമൗണ്ട് എത്ര വരുന്നു ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ടോട്ടലായിട്ടൊരു എമൗണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഓക്കെ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ആരെയും നിർബന്ധിച്ച് ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ ആരെയും ഞാൻ നിർബന്ധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി, അത്ര ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾക്ക്. അതായത് എല്ലാ മെറ്റീരിയൽസും നമുക്ക് എല്ലാവിടെയും അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ കുറേ പേർക്ക് വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ബിഗിനേഴ്സ് കിറ്റ് എന്നുള്ളൊരിത് മുന്നോട്ട് വെച്ചത് കേട്ടോ. ഞാനത് വീണ്ടും വീണ്ടും പറയാൻ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ ഇത് പിന്നീടൊരു പ്രശ്നമായിട്ട് വരരുത്, കാരണം നിങ്ങൾ ഇത്ര എമൗണ്ട് ആണല്ലേ പറഞ്ഞത്, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊരു പ്രശ്നമായിട്ട് വരരുത്. ആവശ്യമുള്ളവർ മാത്രം എന്നെ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ എമൗണ്ട് പറഞ്ഞു തരും, അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആണെങ്കിലും ഇപ്പോൾ കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത്, പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയത്തിലുള്ള ഡിസൈനിങ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇതൊരു ഫ്രീ ആയിട്ടുള്ള ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളും നമ്മുടെ വീഡിയോസും ക്ലാസ്സുകളൊക്കെ കാണുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മളുടെ റിബൺ എംബ്രോയിഡറി ആയിട്ട് നമ്മൾ വരുന്നതാണ്. ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എംബ്രോയിഡറിയാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.